युक्रेनिल भागमाय बुकारेस्ट आदि विमान मुंबई शनिया उच्च इंडियन समय रोमानियन तलस्थान बुकारेस्ट प्रत्येक एयर इंडिया विमान ऑपरेशन गंगा एन्नु पेरिट्ट दौत्य आद्य घट्टत्तिल 219 यात्रक्कारान इंडिययिलेक्क तिरिच्चेत्तियत् इतिल 27 पेर मलयालिकलाणेन्नाण नोर्क्कयिल निन्न लभिक्कुन्न विवरम् വിമാനത്തിലുള്ളവരെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചു. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായി പീയൂഷ് ഗോയൽ പറഞ്ഞു. യുക്രൈനിൽ നിന്നെത്തുന്നവർക്ക് പുറത്തിറങ്ങാൻ മുംബൈയിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് സൗജന്യ കോവിഡ് പരിശോധന നടത്തും. വിവരങ്ങൾ തത്സമയം അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന രക്ഷാ ദൗത്യം തുടരുകയാണ്. കീവിൽ ഉൾപ്പെടെ യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ബുക്കാറെസ്റ്റിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനം രാത്രി 1:30 ഡൽഹിയിലെത്തും. 17 മലയാളികളാണ് ഈ വിമാനത്തിലുള്ളത്. നിലവിലെ ഏകദേശം 16,000 ഇന്ത്യക്കാർ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ. ഇതിൽ 2,300 പേർ മലയാളികളാണെന്നാണ് വിവരം. പ്രധാനമായും റുമാനിയ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയുടെ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങളാണ് റൊമാനിയയിൽ എത്തിയത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലേക്ക് ഒരു എയർ ഇന്ത്യ വിമാനം വൈകാതെ പുറപ്പെടും. കഴിയുന്നത്ര വേഗത്തിൽ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത്. രക്ഷാ ദൗത്യത്തിനായി കൂടുതൽ വിമാനങ്ങൾ സജ്ജമാക്കാൻ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ വിമാന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുക്രൈനിൽ സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ ഏതുവിധത്തിലും സഹായം നൽകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവശ്യപ്പെട്ടു. യുദ്ധം അടിയന്തരമായി അവസാനിപ്പിച്ച് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. സെലൻസ്കിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് മോദി ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:45 റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറെസ്റ്റിൽ നിന്ന് പ്രത്യേക എയർ ഇന്ത്യ വിമാനം പുറപ്പെട്ടത്. ഇപ്പോഴത് മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. 219 യാത്രക്കാരാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഇതിൽ 27 പേർ മലയാളികളാണെന്നാണ് നോർക്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.